പ്രിയ കുട്ടികളെ ഒരിക്കൽ കൂടി സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രകാശത്തിന്റെ ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ മഴവില്ല് കണ്ടിട്ടുണ്ടാവും മഴവില്ല് നമ്മൾ എപ്പോഴാണ് സാധാരണ കാണാറ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴാണ് കാണാറ് സാധാരണ നമ്മൾ കാണാറ് വൈകുന്നേരങ്ങളിലാണ് സാധാരണ നമ്മൾ കാണാറ് അല്ലേ നമ്മുടെ കേരളത്തിൽ മിക്കവാറും നമ്മൾ കിഴക്ക് ഭാഗത്തായിട്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന ആ അസ്തമയത്തിന് പോകുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ കാണാറ് ആ ദിവസങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ടാവും ആ ഒരു ചാറ്റൽ മഴ പെയ്ത് അല്ലെങ്കിൽ ഒരു മഴ കഴിഞ്ഞ സമയമായിരിക്കും അപ്പൊ സൂര്യൻ പടിഞ്ഞാറ് വശത്ത് നിന്ന് സൂര്യപ്രകാശത്തെ കിഴക്കോട്ടേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ സൂര്യപ്രകാശം നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള മഴത്തുള്ളികൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണങ്ങളുണ്ട് തട്ടി തിരിച്ചു വരും പ്രതിപതിക്കും എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ പ്രതിപതിക്കുന്ന ആ ചെരുവ് അതായത് പതനകോണും പ്രതിപതനകോണും ചേരുന്ന ആ കോൺ സൂര്യനും നമ്മളും തമ്മിലുള്ള ആ കോൺ അത് കൃത്യമായി വരുന്ന സമയത്ത് ഈ മഴത്തുള്ളിയിൽ വീണ് പ്രതിപതിക്കുന്ന പ്രകാശം പക്ഷെ നേരെ കണ്ണാടിയിൽ തട്ടിയിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രതിപതിക്കുകയല്ല ചെയ്യുക പ്രകാശം വെള്ളത്തുള്ളിക്കകത്തേക്ക് കടക്കും അപ്പോഴെന്താ നമ്മൾ പഠിച്ച ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാവും അതെ അതിൻ്റെ പാതയ്ക്കൊരു വ്യത്യാസമുണ്ടാവും തിരിച്ച് അത് ആ വെള്ളത്തുള്ളിക്കകത്ത് നിന്ന് തിരിച്ച് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് പടിഞ്ഞാറ് വശത്തേക്ക് തന്നെ തിരിച്ച് ആ പ്രകാശം ഇറങ്ങി വരുന്ന സമയത്ത് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയും കാരണം തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഓരോ പ്രകാശരശ്മിക്കും ഉള്ളിലുള്ള ഘടകവർണ്ണങ്ങൾക്ക് പല അളവിലാണ് ചെരിവ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ ഒരുമിച്ച് കൂടി പുറത്തേക്ക് വരും ഒരു രശ്മി മാത്രമല്ല ഒന്നിലേറെ ഒത്തിരിയേറെ രശ്മികൾ ഒരുമിച്ച് വരുന്നത് കൊണ്ട് അതേപോലെ വരുന്നത് കൊണ്ടാണ് നമുക്ക് അത് ചുവപ്പ് നിറമായി ഒരു സ്ഥലത്ത് കാണുന്നത് ഒരു സ്ഥലത്ത് മഞ്ഞ നിറമായി കാണുന്നത് ഒരു സ്ഥലം പച്ച നിറമായി കാണുന്നത് ഒക്കെ അപ്പോൾ അങ്ങനെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു അങ്ങനെ വേർപിരിയുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ അവ പിരിയുന്ന സമയത്ത് ഘടകവർണ്ണങ്ങൾ എപ്പോഴും ഒരു പ്രത്യേക രീതിയിൽ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഘടകവർണ്ണങ്ങളെ പേര് കൊടുക്കുകയാണെങ്കിൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ നിറങ്ങളായിട്ടാണ് അത് ഇതിനെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യമുള്ള അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ വി ഐ ബി ജി വൈ ഓ ആ വിബ്ജിയോർ എന്ന് നമുക്ക് വായിക്കാം അപ്പൊ ഘടകവർണ്ണങ്ങളുടെ അടുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം വിബ്ജിയോർ എന്ന് പഠിക്കാം എന്ന് നമ്മൾ ഓർത്തിരിക്കുക ഇതുപോലെ നമുക്ക് മഴവില്ല് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വായിൽ വെള്ളം നിറയ്ക്കുക സൂര്യൻ നിങ്ങളുടെ പുറകിലായി വരുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുക നമ്മൾ ചെറിയ തുള്ളികളായിട്ട് വെള്ളത്തെ വായുവിലേക്ക് തെറിപ്പിക്കുക പുക പോലെ തെറിപ്പിക്കുക നിങ്ങൾക്ക് സൂര്യൻ നിൽക്കുന്നത് ആ കൃത്യസ്ഥാനത്ത് ആണെന്നുണ്ടെങ്കിൽ നട്ടുച്ച നേരത്തൊക്കെ കാണാൻ പ്രയാസമായിരിക്കും ചെരുവോടുകൂടിയാണ് ആ പ്രകാശം വന്ന് വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് മഴവില്ലിനെ അതിൽ കാണാം അല്ല നല്ല ശക്തിയേറിയ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തെ
എന്തെങ്കിലും ഒരു കട്ടിയുള്ള പ്രതലത്തിലേക്ക് ശക്തി അയച്ചിരിക്കുക. ആ സമയത്തും ശ്രദ്ധിക്കണം, സൂര്യപ്രകാശം നിങ്ങളുടെ പുറകിൽ നിന്നായിരിക്കണം വരുന്നത്. അപ്പോഴും നിങ്ങൾക്ക് മഴവില് രൂപപ്പെടുന്നതായിട്ട് കാണാം. നമുക്കൊരു മഴവില് ഉണ്ടാക്കുന്ന പരീക്ഷണം നമുക്ക് ഇപ്പോൾ ചെയ്തു നോക്കാം. പരീക്ഷണം ചെയ്തു നോക്കാൻ പോവുകയാണ്. ആ പരീക്ഷണത്തിന് നമുക്ക് സാധാരണ സൂര്യപ്രകാശത്തിലാണ് നമ്മൾ ചെയ്തു നോക്കുക. ഇപ്പം മഴയുടെ സമയമായതുകൊണ്ട് നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മെഴുകുതിരിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഞാൻ ടോർച്ച് എടുക്കാഞ്ഞത് അല്ലെങ്കിൽ LED ബൾബുകൾ എടുക്കാഞ്ഞത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. LED ബൾബുകളോ ടോർച്ചുകളോ ഒക്കെ എടുത്താൽ നമുക്ക് വെള്ള ലൈറ്റാണ് കിട്ടുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടില്ല. അപ്പം ഞാൻ എല്ലാ നിറങ്ങളും അടങ്ങിയിട്ടുള്ള മെഴുകുതിരിയുടെ വെളിച്ചമാണ് ഇവിടെ പരീക്ഷണത്തിനായി എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, അതോടൊപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒന്ന് ഒരു ചെറിയ മിററാണ്, പ്ലെയിൻ മിററാണ്. ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഈ മിറർ ഇറക്കി വെക്കുന്നു. ഈ പ്രകാശം ഗ്ലാസ്സിലെ വെള്ളത്തിലൂടെ കടന്ന്, വെള്ളമുണ്ട് ഇതിൽ, ആ വെള്ളത്തിലൂടെ കടന്ന് നമ്മുടെ മിറർ പ്ലെയിൻ മിററിൽ തട്ടുന്നു. അതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സ്ക്രീനിലേക്ക് പതിപ്പിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല വളരെ വ്യക്തമായി കാണാം അവിടെ മഴവില് രൂപപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മഴവില്ലിൻ്റെ നിറങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഫ്ലെയിം മാറുന്നതിനനുസരിച്ച്, ഫ്ലെയിമിന് ഇളക്കം വരുന്നതിനനുസരിച്ച് ആ മഴവില് ഫോക്കസ് ആവുകയും ഫോക്കസ് ഔട്ട് ആവുകയും ഒക്കെ ചെയ്യും. എങ്കിലും നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു മഴവില്ലിനെ നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്ക്, വ്യക്തമായ വെയിലിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഈ നിറങ്ങൾ കിട്ടും. ഇതുപോലെ തന്നെ ഒരു ഉപകരണമാണ് പ്രിസം എന്ന് പറയുന്നത്. അതിന് ത്രികോണാകൃതിയിലുള്ള നമ്മൾ പണ്ട് ഉണ്ടാക്കിയ കാലിഡോസ്കോപ്പിന്റെ രൂപമാണ് അതിനുണ്ട്. എന്നാൽ കാലിഡോസ്കോപ്പിന്റെ രണ്ട് വശവും തുറന്നായിരുന്നിരുന്നത്, പക്ഷെ ഇവിടെ അങ്ങനല്ല, ഉൾഭാഗം നിറഞ്ഞിരിക്കുന്നു, ഒരു ചില്ലു പീസാണ്. അതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴും പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയും, മറ്റ് വർണ്ണങ്ങളായിട്ട് മാറും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്ന നിലയിൽ അത് മാറും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രിസം. പ്രിസം ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഭംഗിയുള്ള കാഴ്ച കാണാം. അതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ കാണുന്ന വസ്തുക്കളുടെ നിറം കൃത്യമായിരിക്കും. എന്നാൽ നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ലൈറ്റുകളുടെ പ്രകാശത്തിൽ കാണുന്ന നിറങ്ങൾ അത് ചിലപ്പോൾ നമ്മൾ പറ്റിച്ചു എന്ന് വരാം. അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തുണിക്കടയിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന ഡ്രസ്സ് വീട്ടിൽ വന്ന് സൂര്യപ്രകാശത്തിൽ നോക്കുമ്പോൾ ഒരു മാറ്റം. അപ്പോൾ അതിലെ ഘടകവർണ്ണങ്ങളിൽ, ആ ബൾബിലെ ഘടകവർണ്ണങ്ങളിൽ നമ്മളുടെ തുണിയിലുണ്ടായിരുന്ന നിറം കൃത്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ നിറം അന്നേരം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാറുള്ളത്. അതായത് ഒരു വസ്തുവില് പ്രകാശം തട്ടുമ്പോൾ ആ വസ്തുവിന്റെ നിറം ഏതാണ്, ആ നിറത്തെ മാത്രം പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുകയും ബാക്കി നിറങ്ങളെല്ലാം തന്നെ, ആ പ്രകാശത്തിന്റെ നിറങ്ങളെല്ലാം തന്നെ ആ വസ്തു ആഗിരണം ചെയ്യുകയും ചെയ്യും. ഒരു റോസ് പൂവിലേക്ക് വീഴുന്ന പ്രകാശത്തിലെ ചുവപ്പ് നിറങ്ങളെ മാത്രം പ്രതിപദിപ്പിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ചിട്ട് ബാക്കി നിറങ്ങളെല്ലാം റോസ് പൂ ആഗിരണം ചെയ്യും. എന്നാൽ ഇല പച്ച നിറത്തെ, ഗ്രീൻ കളർ മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിനെ മാത്രം പ്രതിപദിപ്പിച്ചതിന് ശേഷം ബാക്കി നിറങ്ങൾ ആഗിരണം ചെയ്യുന്നു. പ്രകാശം കടത്തിവിടാത്ത വസ്തുവിന്റെ നിറം തീരുമാനിക്കുന്നത് അത് ഏത് നിറം പ്രതിപദിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇനി നമ്മൾ എത്ര നിറങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായ 7 നിറങ്ങളായിട്ടാണ് അത്
ചിതറുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞ വിബ്ജിയോറിൽ എവിടെയും വെള്ള നിറം കണ്ടില്ല, വിബ്ജിയോറിൽ എവിടെയും വെള്ള നിറം കണ്ടില്ല, അതുപോലെ കറുപ്പ് നിറവും ഉണ്ടായിരുന്നില്ല. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഒരു വസ്തുവിനെ കറുത്തതായിട്ട് തോന്നുക? ആ വസ്തു ഒരു നിറത്തെയും പ്രതിപദിപ്പിക്കാതെ, റിഫ്ലക്റ്റ് ചെയ്യാതെ മുഴുവൻ ആഗിരണം ചെയ്യുകയാണെങ്കിൽ ആ വസ്തു കറുത്ത നിറമായി തോന്നും. അപ്പൊ നമ്മുടെ കണക്കിലെ എട്ടാമത്തെ നിറമായ കറുപ്പും കൂടി അവിടെ വന്നു അല്ലെ. ഇനി ഒരു വസ്തു ഒരു പ്രകാശരശ്മിയെ പോലും ആഗിരണം ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു നിറത്തെ പോലും ആഗിരണം ചെയ്യാതെ പരിപൂർണമായി പ്രതിപദിപ്പിക്കുകയാണ്, റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തു ഏത് നിറത്തിൽ കാണും? വെള്ള നിറത്തിൽ കാണും. അപ്പം നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, ഏതെങ്കിലും ഒരു നിറത്തെ ആഗിരണം ചെയ്യുകയായിരുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം വെള്ള ആകുകയില്ല അല്ലേ, മറ്റൊരു നിറമായി പോയാൽ. അപ്പൊ ഘടക വെള്ള നിറത്തിൽ നമ്മൾ കാണുന്ന പ്രകാശത്തിൽ എന്തുണ്ട്? ആ എല്ലാ നിറങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രകാശം കടത്തിവിടുന്ന വസ്തുവിന്റെയോ, ഏത് നിറമാണോ ആ വസ്തു കടത്തിവിടുന്നത് ആ നിറത്തിലാണ് ആ വസ്തു കാണപ്പെടുക, ബാക്കിയെല്ലാം അത് ആഗിരണം ചെയ്യും. നമ്മളൊരു ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഒരു പച്ച കളർ പേപ്പറിനുള്ളിലൂടെ അടിച്ചിട്ട് ഇപ്പറേ നമുക്ക് കിട്ടുന്നത് പച്ച പ്രകാശമാണ്, ബാക്കി എല്ലാ നിറങ്ങളെയും അത് ആഗിരണം ചെയ്യുന്നു. ഒരു പ്രകാശവും കടത്തിവിടുന്നില്ലെങ്കിൽ ആ വസ്തു എന്തായിരിക്കും? കറുത്തിരിക്കും. ഒരു പ്രകാശത്തെയും ആഗിരണം ചെയ്തില്ല എങ്കിൽ ആ വസ്തു വെളുത്തിരിക്കും. അപ്പം നിറങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വർണ്ണ പമ്പരം ഉണ്ടാക്കാനാണ്. ഒരു സി ഡി എടുക്കുക, അതിൽ കൃത്യമായിട്ടൊരു പേപ്പർ ഒട്ടിക്കുക, ആ പേപ്പറിന് മുകളിൽ പെൻസിൽ കൊണ്ട് 7 തുല്യ ഭാഗങ്ങളായി വീതിക്കുക, എന്നിട്ട് 7 ഭാഗത്തിനും ഓരോരോ നിറങ്ങൾ നൽകുക, നമ്മളെ വിബ്ജ്യോ നൽകുക, എന്നിട്ട് അതിനെ വളരെ സ്പീഡിൽ കറക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കാം. ഒരു പെൻസിൽ ഇട്ടിട്ട് നല്ല സ്പീഡിൽ കറക്കിയാലും മതി. അപ്പോൾ ആ നിറങ്ങളെല്ലാം ചേർന്ന് ഒറ്റ നിറമായി മാറുന്നത് നമുക്ക് കാണാം. ഈ പ്രതിഭാസം ആദ്യം കണ്ടുപിടിച്ചത് ന്യൂട്ടൺ എന്ന സയന്റിസ്റ്റ് ആയതുകൊണ്ട് അതിനെ ന്യൂട്ടൺസ് ഡിസ്ക് എന്നാണ് പേര് വിളിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഉപകരണമാണ്, ഉണ്ടാക്കി നിങ്ങളുടെ ഹോം ലാബുകളിൽ അത് സൂക്ഷിച്ചു വയ്ക്കുക, എല്ലാവരും ചെയ്യുക, അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കുക. ഉണ്ടാക്കിയ ഉപകരണം നിങ്ങളുടെ ഹോം ലാബിൽ സൂക്ഷിച്ച് വയ്ക്കുക. നമ്മൾ ഈ പാഠത്തിലെ ഭാഗങ്ങളെല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി വിലയിരുത്താൻ വേണ്ടി നമ്മൾ കുറച്ച് വർക്കുകൾ തരുന്നുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്ത് അയച്ചു തരിക. തുടർ പ്രവർത്തനങ്ങളായിട്ട് മറ്റു ചില വർക്കുകൾ കൂടിയുണ്ട്, സമയം പോലെ അവയും ചെയ്ത് നിങ്ങൾ കൃത്യമായി പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.